ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേഘാസ് രുചി കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്. ഇതൊരു ഫ്രൈഡ് ചിക്കനാണ്, KFC പോലെ തന്നെ ഒരു ഫ്രൈഡ് ചിക്കനാണ്. നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കനാണ്. ഇവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഓരോന്നും നല്ലപോലെ മുളകൊക്കെ പിടിക്കാനായിട്ട് നല്ലതുപോലെ വരഞ്ഞു കൊടുക്കാം. എല്ലാ കഷ്ണവും എടുത്ത് നല്ലതുപോലെ വരഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അരപ്പൊക്കെ നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നല്ലതുപോലെ വരഞ്ഞു വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാം. ശകലം പോലും വെള്ളം പാടില്ല, വെള്ളം ഇതിനകത്ത് നല്ലതുപോലെ വാർന്നു പോകണം. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു പേസ്റ്റ് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് അരയ്ക്കുന്നത്. അങ്ങനെ ഉപ്പ് കൂടി മിക്സ് ചെയ്തിട്ട് അരയ്ക്കുവാണെങ്കിൽ അത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് പറ്റും. മറ്റേ പച്ചമുളകൊക്കെ അരയാൻ ഇച്ചിരി താമസമായിരിക്കും. ഈ ഉപ്പും കൂടി ഇടുന്നത് കൊണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റാണ് ഇത്. ഈ പേസ്റ്റ് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം പോലും വെള്ളമില്ലാതെ വെച്ചിരിക്കുന്ന ചിക്കൻ അകത്തേക്ക് ഈ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ 2-3 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇടാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമയമില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. 1.5 കിലോ ചിക്കൻ കഷ്ണങ്ങളായതുകൊണ്ട് നമുക്ക് 1/2 നാരങ്ങയുടെ നീര് നല്ലതുപോലെ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് പോരായെങ്കിൽ മാത്രം നമുക്ക് അല്പം കൂടി ഉപ്പൊന്ന് വിതറി കൊടുത്തുകൊണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ച് 2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉപ്പും ഈ നാരങ്ങയുടെ പുളിയും എല്ലാം കൂടെ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് പിടിക്കാനായിട്ടാണ് 2 മണിക്കൂർ മാറ്റി വെക്കാനായിട്ട് അവർ പറയുന്നത്. 2 മണിക്കൂർ കൃത്യം വെച്ചിട്ടാണെങ്കിൽ നല്ലതുപോലെ ആ കഷ്ണങ്ങളിലേക്ക് ഇതിൻ്റെ ആ പുളിയും എല്ലാം പിടിച്ച് കണ്ടോ, ഈ ചിക്കൻ കഷ്ണങ്ങളുടെ കളറ് തന്നെ മാറി നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് മൈദയാണ് വേണ്ടത്. ഇവിടെ ഞാൻ 10 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. കൃത്യം നേർ പകുതി ഓട്സ് കൂടെ എടുക്കണം. ഇപ്പം ഞാൻ 5 ടേബിൾ സ്പൂൺ ഓട്സ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം മൈദയും ഓട്സും കൂടി ഞാൻ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നല്ലതുപോലെ എല്ലായിടത്തും ഒരേപോലെ ഈ പൗഡറുകളെല്ലാം എല്ലായിടത്തും ഒരുപോലെ മിക്സാവണം. മിക്സായി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിന് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് മിൽക്കും നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് 4 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക്
ഹാഫ് ഗ്ലാസ് മിൽക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ മിൽക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഈ മുട്ടയും ഈ പാലും നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. ഇതിനകത്താണ് നമ്മൾ ചിക്കൻ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നല്ലതുപോലെ യോജിപ്പിക്കണം. ആ മുട്ടയും പാലും ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ചിക്കൻ മുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക്. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്ന് നമുക്കെടുത്ത് നമ്മുടെ മുട്ട മിക്സിൽ മുക്കി എടുക്കണം. മുക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വെച്ച് ആ പൗഡർ അതിൻ്റെ പുറത്തേക്ക് നല്ലതുപോലെ പിടിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ പീസസും അങ്ങനെ ചെയ്യുക. എന്താ, ഓരോ പീസസും അങ്ങനെ നമുക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കി വെക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഇത് റിപ്പീറ്റ് ചെയ്യണം. വീണ്ടും ഈ മുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഓരോന്ന് എടുത്ത് വീണ്ടും ഇതാ ഇതുപോലെ മുട്ട മിക്സിൽ മുക്കി അതവിടെ നിന്ന് എടുത്ത് വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വെച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഐ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുക്കണം. അപ്പൊ നല്ലതുപോലെ പിടിക്കും. കണ്ടോ, നല്ല നീറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ചെയ്യണം. എണ്ണ ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇതിട്ട് കൊടുക്കാം. ഒരു 3-4 pieces ഇട്ടാൽ മതി. ഒത്തിരി കഷ്ണങ്ങൾ ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇവിടെ ഞാനൊരു 4 കഷ്ണങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്കിനി നല്ലതുപോലെ എന്താ പറയുക, നല്ലതുപോലെ മീൻസ് സിമ്മിലിട്ട്, അധികം തീ വേണ്ട, നല്ലതുപോലെ ചെറു തീയിലിട്ട് വേവിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ ചിക്കൻ കഷ്ണങ്ങൾ ഓൾറെഡി മറ്റേ നാരങ്ങാനീരും ഉപ്പൊക്കെ തിരുമ്മി വെച്ചത് കൊണ്ട് നല്ലതുപോലെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചു. ഇതുപോലെ ചെറു തീയിലിട്ട് വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 2-3 minutes കഴിയുമ്പോഴത്തേക്കും അതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു വശം മാത്രം ഉണങ്ങിപ്പോകും, ഒരു വശം മാത്രം ഉണങ്ങാതിരിക്കും. അങ്ങനെ എന്താ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതിടയ്ക്ക് ഇത് നല്ലതുപോലെ ചുവന്ന് വരിക. ഇടയ്ക്ക് കളറ് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൊരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വേണ്ട ടൊമാറ്റോ സോസോ ഗാർലിക് സോസോ പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരുക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. നമ്മളിതൊന്നും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഫ്രൈഡ് ചിക്കൻ വാങ്ങിക്കത്തേയില്ല കടയിൽ നിന്നൊന്നും. നമ്മൾ തന്നെ ഉണ്ടാക്കാനേ ശ്രമിക്കത്തുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസ് ഞങ്ങളെ അറിയിക്കണം. ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ ബൈ.